ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ആർ സുരേഷ്, സീനിയർ റിപ്പോർട്ടർ, മംഗളം ദിനപത്രം, തിരുവനന്തപുരം. നാടകീയ സംഭവങ്ങളോടെ കേരള നിയമസഭയുടെ 18-ാം സമ്മേളനത്തിന് തുടക്കമായി. ഏവരും ഉറ്റുനോക്കിയിരുന്ന പ്രസംഗത്തിൽ ഗവർണർ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയം വായിച്ചതാണ് ഈ സമ്മേളനത്തെ ഏറെ ശ്രദ്ധേയമാക്കിയത്. ഗവർണറെ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം തടഞ്ഞത് സഭാചരിത്രത്തിൽ വിശേഷമായി. രാവിലെ 8:57 മുഖ്യമന്ത്രിയും സ്പീക്കറും നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്നാണ് ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലേക്ക് ആനയിച്ചത്. സഭയ്ക്കുള്ളിൽ കയറിയ ഗവർണറെ പ്രസംഗപീഠത്തിലേക്ക് പോകുന്നതിനെ തടഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വഴിമുടക്കി. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളികളുമായാണ് അവർ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. സ്പീക്കറും മുഖ്യമന്ത്രിയുമൊക്കെ അനുനയത്തിന് ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ഒടുവിൽ വാച്ച് ആൻഡ് വാർഡിനെ സഭയ്ക്കുള്ളിൽ കയറ്റി ബലം പ്രയോഗിച്ച് പ്രതിപക്ഷാംഗങ്ങളെ ഒതുക്കിയാണ് ഗവർണർക്ക് വഴിയൊരുക്കിയത്. മലയാളത്തിൽ ഗവർണർ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധം പ്രകടിപ്പിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. സമ്പൂർണ്ണ കടലാസരഹിത നിയമസഭയാകാനുള്ള കേരള നിയമസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ തുടക്കം കുറിക്കുകയാണ്. അതിനെ മലയാളത്തിൽ തന്നെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗം തുടങ്ങിയ ഗവർണർ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വായിക്കുന്നുവെന്ന് വ്യക്തമാക്കി അത് സഭയിൽ വായിച്ചു. ഗവൺമെന്റിന്റെ അവസാന വർഷത്തെ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലേക്കാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടും കേന്ദ്ര നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ സൂചനകൾ നൽകിക്കൊണ്ടുമുള്ള പ്രസംഗമാണ് നിയമസഭയിൽ ഗവർണർ നടത്തിയത്. കഴിഞ്ഞ 3.5 വർഷമായി വിവിധ വികസന സൂചികകളിൽ കേരളമുണ്ടാക്കിയ മുന്നേറ്റവും പ്രസംഗത്തിൽ അടിവരയിട്ട് കാട്ടുന്നുണ്ട്. കിഫ്ബിയിലൂടെയും ബജറ്റ് മുഖാന്തിരവും പ്രഖ്യാപിച്ച വിവിധ പദ്ധതികൾ ഈ വർഷം പൂർത്തിയാകുമെന്ന് വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനത്തിൽ ശക്തമായതും മതേതരത്വവും ഐശ്വര്യസമ്പൂർണ്ണമായ കേരളമെന്ന സ്വപ്നങ്ങൾ ഒന്നിച്ചു നിന്ന് പൂർത്തിയാക്കുമെന്നും വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മറികടക്കുന്നതിനുള്ള ആധുനിക കൃഷിരീതികൾക്ക് രൂപം നൽകും. 10 ലക്ഷം കർഷകർക്ക് പരിശീലനം നൽകാനായി കൃഷി പാഠശാല പദ്ധതി, നെൽവയൽ ഉടമകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ റോയൽറ്റി ഫോർ ഇക്കോസിസ്റ്റം സർവീസ്, കർഷക ക്ഷേമനിധി ബോർഡ് പ്രവർത്തനക്ഷമമാക്കും. പെൻഷൻ ഉൾപ്പെടെയുള്ളവ ഇതിലൂടെ നടപ്പാക്കും. എള്ള്, കരിമ്പ്, നിലക്കടല എന്നിവ പോലുള്ള കൃഷികൾ പ്രോത്സാഹിപ്പിക്കും. പ്രളയബാധിത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ ജാതിക പോലുള്ള സുഗന്ധവ്യഞ്ജന വൃക്ഷയിനങ്ങൾക്കായും പ്രധാനമായി കുരുമുളക് കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ കുരുമുളകിനായും റെസ്റ്റോറേഷൻ ആൻഡ് ഫ്ലഡ് മിറ്റിഗേഷൻ പരിപാടികൾ, കൃഷിഭവനുകളിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം, വിവരങ്ങൾ ലഭ്യമാക്കാനായി ഐടി അധിഷ്ഠിത വേദി, കൃഷിവകുപ്പിലാകെ ഇ ഗവേണൻസ് പരിപാടി വ്യാപിപ്പിക്കുക, തദ്ദേശവിളയിനങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേകിച്ചും ഗോത്രവാസ കേന്ദ്രങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകും. പോഷകാഹാര സുരക്ഷയ്ക്കായി അട്ടപ്പാടി, ആതിരപ്പള്ളി പോലുള്ള ഗോത്രവർഗ പ്രദേശങ്ങളിലേക്ക് പ്രത്യേക പദ്ധതി, വിവിധ ലബോറട്ടറികൾക്കായി NABL അക്രഡിറ്റേഷൻ നടപടികൾ ആരംഭിക്കും. കൃഷിയിടങ്ങളിൽ യന്ത്രവൽക്കരണവും വൻതോതിലുള്ള ഓട്ടോമേഷനും പ്രോത്സാഹിപ്പിക്കും. വിദഗ്ധ തൊഴിൽ, കൃഷി ഉപകരണങ്ങൾ വാടകയ്ക്കെടുക്കൽ, ഉപകരണങ്ങളുടെയും യന്ത്രസാമഗ്രികളുടെയും അറ്റകുറ്റപ്പണി, പരിപാലനം എന്നിവയ്ക്കായി ഏകജാലക വിതരണ സംവിധാനമായി കർഷകശ്രീ, ചക്കയുടെ സംഭരണത്തിനും സംസ്കരണത്തിനും പ്രത്യേക പദ്ധതി, കർഷകർക്ക് വാതിൽപ്പടി വെറ്ററിനറി സേവനം ലഭ്യമാക്കും, ഗുണനിലവാര സേവനങ്ങൾക്കായി മാതൃകാ വെറ്ററിനറി സ്ഥാപനങ്ങൾ, കന്നുകാലി സമ്പത്തിന്റെ മാപ്പിംഗിനായി RFID ടാഗിംഗ്, താനൂർ വെള്ളയിൽ മത്സ്യബന്ധന തുറമുഖങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം കമ്മീഷൻ ചെയ്യുമെന്നും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന മേഖലകൾക്ക് നയപ്രഖ്യാപനത്തിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. അതുപോലെ അർത്തുങ്കൽ തുറമുഖത്തിന്റെ ശേഷിക്കുന്ന പണികൾ, തോട്ടപ്പള്ളി കാസർഗോഡ് തുറമുഖങ്ങൾ, ചെത്തി 2-ാം ഘട്ടം എന്നിവ അടുത്ത സാമ്പത്തിക വർഷം ഏറ്റെടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമുഖം ആരംഭിക്കും. ഒഴുക്കിനെതിരെ വേലിയേറ്റം ഒഴിവാക്കുന്നതിന് അഴിമുഖങ്ങൾ വർഷം മുഴുവൻ തുറന്നുവയ്ക്കാൻ റിവർ ട്രെയിനിംഗ് വർക്ക്സ് പദ്ധതി നടപ്പാക്കും. കടലിൽ നിന്നും മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവ ജീർണിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ സബ്സിഡി അടിസ്ഥാനത്തിൽ നൽകുന്ന പദ്ധതി തെരഞ്ഞെടുക്കപ്പെട്ട തുറമുഖങ്ങളിൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉൾപ്പെടെ മത്സ്യമേഖലയുടെയും സമഗ്ര പുരോഗതിക്ക് ഊന്നൽ നൽകുന്നു. ആരോഗ്യരംഗത്ത് ബ്ലോക്ക് തല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, തിരുവനന്തപുരത്ത് ആരംഭിച്ച നയനാമൃതം പദ്ധതി എന്നിവ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കൽ, ഗർഭിണികളുടെ മാനസിക ആരോഗ്യത്തിനുവേണ്ടി അമ്മ മനസ്സ്, ആത്മഹത്യാ പ്രതിരോധ പരിപാടി എന്നിവ നടപ്പാക്കും. ആദിവാസി മേഖലകൾക്കും തീരമേഖലകൾക്കും വേണ്ടി മാനസികാരോഗ്യ പരിപാടി എന്നിവ ഈ വർഷം ആരംഭിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവയ്ക്കൽ കേന്ദ്രം ആരംഭിക്കും. ഭക്ഷ്യവിപണനത്തിൽ ശുചിത്വ നിലവാരമുയർത്താൻ ഫുഡ് ഹൈജീൻ റേറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് സിസ്റ്റം, ഉപയോഗിക്കാത്തതും കാലഹരണപ്പെട്ടതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യാൻ പ്രൌഡ് എല്ലാ ജില്ലകളിലേക്കും. 3-നും 6-നും ഇടയിൽ പ്രായമുള്ള വളർച്ചാ വൈകല്യമുള്ള കുട്ടികൾക്കായി കോഴിക്കോട് ഇൻഹാൻസിൽ പരിശീലന കേന്ദ്രം, കണ്ണൂരിൽ ഹോമിയോ വന്ധ്യതാ ചികിത്സയ്ക്കായി മികവിന്റെ കേന്ദ്രം ആരംഭിക്കൽ,
ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രവണ വൈകല്യമുള്ളവർക്കായി ആയുഷ് വകുപ്പ് നിഷുമായി സഹകരിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസുകളുടെ നവീകരണത്തിനാണ് റവന്യൂ വകുപ്പിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. സേവന നിലവാരം മെച്ചപ്പെടുത്താൻ സബ് രജിസ്ട്രാർ ഓഫീസുകളെ ISO നിലവാരത്തിലാക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസുകൾ അവധി ദിവസങ്ങളിലും ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സൌകര്യം ഒരുക്കും. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ പ്രമാണ രജിസ്ട്രേഷൻ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന വില്ലേജുകളിൽ കൂടി ഓൺലൈൻ പോക്കുവരവ്, കരമടയ്ക്കൽ എന്നിവ ഉടൻ നടപ്പാക്കും. 25 വില്ലേജുകളുടെ മേൽക്കൂരയിൽ 3 KV സോളാർ വൈദ്യുതി പദ്ധതി നടപ്പാക്കും. ഡിജിറ്റൽ സർവേ നടത്തിയ 86 വില്ലേജുകളെയും റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സേവനങ്ങളുമായി ബന്ധിപ്പിക്കും. സർവേ മാപ്പ് ഉൾപ്പെടെ ഓൺലൈൻ സേവനങ്ങൾ, സർവേ വേഗത്തിൽ പൂർത്തിയാക്കാൻ കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷൻ, ഭൂപരിഷ്കരണം മികച്ച രീതിയിൽ നടപ്പാക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡുകളുടെ റെക്കോർഡുകൾ ഡിജിറ്റലൈസ് ചെയ്യും. ദുരന്ത നിവാരണ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരകൾക്ക് ട്രോമ കൌൺസിലിംഗ് അടക്കം നൽകാൻ പോസ്റ്റ് ഡിസാസ്റ്റർ ട്രോമ കൌൺസിലിംഗ് കേന്ദ്രം ആരംഭിക്കുക എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലകളുടെ അടുത്തഘട്ട വികസനമാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ബോട്ട് ലീഗ് വടക്കൻ ജില്ലകളെ കൂടി ഉൾപ്പെടുത്തി വിപുലമാക്കുക. മലബാർ ടൂറിസ്റ്റ് പദ്ധതിയിൽ പഴയങ്ങാടിയിലും പറശ്ശിനിക്കടവിലും ജെട്ടികൾ അടുത്ത വർഷം തുടങ്ങും. മുസിരിസ് രണ്ടാംഘട്ടം ഈ വർഷം പൂർത്തിയാക്കും. ആലപ്പുഴ ഹെറിറ്റേജിലെ 4 ഉപപദ്ധതികൾ ഈ വർഷം പൂർത്തിയാക്കും. ട്രാവൻകൂർ പൈതൃക പദ്ധതി ഈ വർഷം നടപ്പാക്കും. കുതിരമാളിക, പത്മനാഭസ്വാമി ക്ഷേത്രമടക്കം കൂട്ടിച്ചേർത്താകും ഇത്. മുഴുപ്പിലങ്ങാട്, ധർമ്മടം ബീച്ചുകളിലെ സൌകര്യങ്ങൾ വികസിപ്പിക്കും. 1000-ലേറെ സഞ്ചാരികൾ ദിവസേന എത്തുന്ന കേന്ദ്രങ്ങളിൽ ലോകോത്തര നിലവാരത്തിലെ ശുചിമുറികൾ സ്ഥാപിക്കും. വർക്കല ബീച്ച്, പൂക്കോട്, കൊല്ലം ബീച്ച്, ഫോർട്ട് കൊച്ചി, പയ്യാമ്പലം ബീച്ച്, ആലപ്പുഴ ബീച്ച് എന്നിവ 2020 ഏറ്റെടുക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ മാലിന്യ സംസ്കരണം ടൂറിസം വകുപ്പ് ഏറ്റെടുക്കും. 25,000 ഉത്തരവാദിത്ത ടൂറിസം മിഷൻ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യും. 100,000 പ്രാദേശിക അംഗങ്ങളെ ഈ മേഖലയുമായി ബന്ധിപ്പിക്കും. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അടിസ്ഥാന സൌകര്യ വികസന മേഖലയിലെ പദ്ധതികളാണ്. അതിലേറ്റവും പ്രധാനം അതിവേഗ റെയിൽപാതയായ സിൽവർ ലൈൻ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നത് തന്നെയാണ്. കൊച്ചി മെട്രോയുടെ 2-ാമത്തെ കോറിഡോറുമായി അതിവേഗ റെയിൽ ബന്ധിപ്പിക്കുമെന്ന വാഗ്ദാനവും ഗവർണർ നൽകുന്നുണ്ട്. പിങ്ക് ലൈനിന്റെ പണി ഈ വർഷം ആരംഭിക്കും. ഇന്ത്യയിലെ ആദ്യ സോളാർ ഇലക്ട്രിക് റോറോ സർവീസും കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന ആദ്യ വാട്ടർ ബസും ഇക്കൊല്ലം ആരംഭിക്കും. ദേശീയ ജലപാത ഉപയോഗപ്പെടുത്തി ചരക്ക് നീക്കത്തിന് ബാർജ് സർവീസ് ആരംഭിക്കും. മലപ്പുറത്ത് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ട്രാക്ക് കം ഡ്രൈവർ കോച്ചിംഗ് സെന്റർ ആരംഭിക്കും. തുടങ്ങിയ വാഗ്ദാനങ്ങളും നയപ്രഖ്യാപനം മുന്നോട്ട് വയ്ക്കുന്നു. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം പൂർണ്ണമായും ഒരു വാക്കുപോലും വിടാതെയാണ് ഗവർണർ വായിച്ചത്. അതേസമയം തന്റെ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയതിനൊപ്പം നിലപാടും ആവർത്തിച്ചാണ് ഗവർണർ പ്രസംഗം നടത്തിയത്. ഇത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ്. കേരള നിയമസഭയിൽ ഗവർണറുടെ 71-ാമത്തെ പ്രസംഗമാണ് ഇന്ന് നടന്നത്. ഇതിലാദ്യമായാണ് ഒരു ഗവർണർ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം വായിക്കുന്നത്. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയവും സഭയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിന്മേലുള്ള ചർച്ച 3, 4, 5 തീയതികളിൽ നടക്കും. നാളെ സഭ ചേരില്ല. അന്തരിച്ച MLA തോമസ് ചാണ്ടിക്ക് ചരമോപചാരം അർപ്പിച്ച് മറ്റന്നാൾ സഭ പിരിയും. അടുത്ത മാസം 7-ന് ബജറ്റ്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് R. സുരേഷ്, സീനിയർ റിപ്പോർട്ടർ, മംഗളം ദിനപത്രം, തിരുവനന്തപുരം.